നമസ്കാരം എല്ലാവർക്കും. മെറീനസ് ബ്യൂട്ടി ടിപ്സിലേക്ക് ഒരു അടിപൊളി സ്വാഗതം. ചർമ്മം കണ്ട പ്രായം തോന്നുന്നില്ലല്ലോ, എന്താ ചർമ്മത്തിന്റെ തിളക്കം? ഇതെല്ലാം ഞാൻ എന്തിനാ പറയുന്നേന്നല്ലേ കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും സോപ്പിന്റെ പരസ്യം ശ്രദ്ധിച്ചിട്ടില്ലേ, അതിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. അതുപോലെ സോപ്പ് നമുക്കും നിഷ്പ്രയാസം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പല സോപ്പിലും അടങ്ങിയിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ചേരണമെന്നില്ല. നമ്മുടെ സ്കിന്നിന് ഏറ്റവും അനുയോജ്യമായി ചേരുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് സോപ്പ് നിർമ്മിക്കാം. ഇതൊക്കെ മെനക്കേടല്ലേ എന്നല്ലേ ചിന്തിക്കുന്നേ? അത് കോസ്റ്റ്ലി ആണെന്നോ? രണ്ടുമല്ല, കുറച്ച് സമയം മാത്രം ഇതിന് മാറ്റിവെച്ചാൽ മതി. നിഷ്പ്രയാസം നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് സോപ്പ് നിർമ്മിക്കാം. അങ്ങനെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ രണ്ടു തരം സോപ്പാണ് ഞാനിന്ന് നിർമ്മിച്ചു കാണിക്കുന്നത്. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്, വളരെ ചിലവ് കുറവാണ്. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ നാച്ചുറൽ സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായത് നീം ലീഫാണ്, നമ്മുടെ ആര്യവേപ്പില, ഇത് തുളസിയിലയാണ്. കൃഷ്ണ തുളസിയുടെ ഇല ഉണ്ടെങ്കിൽ അതെടുത്തോളൂ, അതാണ് കൂടുതലും നല്ലത്. ഇത് പനിക്കൂർക്ക ഇല, നവര ഇല എന്നും ഇതിന് പേരുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ഫ്രഷ് അലോവരയാണ്. നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെങ്കിൽ മാത്രം ജെല്ലെടുത്താൽ മതി, ഞാൻ ജെല്ലെടുക്കാൻ പറയത്തില്ല. എപ്പോഴും നല്ല ഫ്രഷ് അലോവരയാണ്. അത് എടുക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, അതിന്റെ മുള്ള് നീക്കം ചെയ്ത് അതിന്റെ അതിൽ നിന്നൊരു മഞ്ഞ ലിക്വിഡ് വരും. അത് മൊത്തം പോയതിന് ശേഷം അതിന്റെ വെളുത്ത തൊലിയൊക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇത്. കാരണം ആ മഞ്ഞ പശ പോലെ ഇരിക്കുന്ന അത് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും. ഒരു കാരണവശാലും അത് നമ്മൾ അലവര എടുക്കുമ്പോൾ എടുക്കരുത്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ സ്പൂൺ വെച്ച് ഇങ്ങനെ എടുത്താൽ മതി. ഇത് നന്നായിട്ട് നമുക്ക് അത് ഇത് കണ്ടോ അലവര കിട്ടും. ഇതിന്റെ ജ്യൂസാക്കി എടുക്കേണ്ടതുണ്ട്. പിന്നെ വൈറ്റമിൻ ഇയുടെ ഒരു 5 capsule എടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ ഓയിലായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു സ്പൂൺ എടുത്താലും. ലെമൺ ജ്യൂസ് 1 spoon വേണം നമുക്ക്. പിന്നെ വേണ്ടത് നമ്മുടെ വെളിച്ചെണ്ണയാണ്, അതും 1 spoon ആവശ്യമാണ്. പിന്നെ വേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോപ്പ് ബേസ് ആണ്, ഇത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് മെൽറ്റ് ആൻഡ് പ്യുവർ അൾട്രാ ക്ലിയർ സോപ്പ് ബേസ് ആണ്. ഇതിന്റെ അത് ഗ്ലിസറിൻ ഓൾറെഡി അടങ്ങിയിരിക്കുന്നതാണ്. ഇത് ഒത്തിരി കോസ്റ്റ്ലി ഒന്നുമല്ല, 150 അത്രേ വരുന്നുള്ളൂ. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നമ്മുടെ എല്ലാ ഓൺലൈൻ സൈറ്റിലും ഇതൊക്കെ അവൈലബിൾ ആണ്, അത് നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ എല്ലാത്തിനും ജ്യൂസ് ആണ് വേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അരച്ച് അതിന് ജ്യൂസ് ആക്കി എടുക്കുക. അതിനുവേണ്ടി കേട്ടോ ഗ്ലൗസ് ഇട്ടേക്കണം, കാരണം ഇതിനകത്തൊക്കെ ചെറിയ കറയുണ്ട്. അപ്പൊ ഇത് നമ്മുടെ നഖത്തിന്റെ അകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ചെളി പിടിച്ചോലിരിക്കും. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ജ്യൂസ് ആക്കിയിട്ട് ഇതെങ്ങനെയാ മിക്സ് ചെയ്ത് ഇതെങ്ങനെയാ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ അലവര, പനിക്കൂർക്കേല, തുളസിയില എന്നിവയുടെ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ആ ജസ്റ്റ് ഒന്ന് അത് ജ്യൂസ് ആക്കാൻ വേണ്ടി ഒരു തുള്ളി വെള്ളം ചേർത്താട്ടോ ജ്യൂസ് ആക്കി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അലവരയുടെ ജ്യൂസ് ആണ്, അതും അരിച്ചെടുത്തതാണ്. ഇത് നമ്മുടെ സോപ്പ് ബേസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്താണ് ഉരുക്കിയെടുത്ത് മെൽറ്റാക്കി എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാണ്. നമ്മളിത് എല്ലാ ഇലയും കൂടെ ഒരുമിച്ചെടുത്ത് നിങ്ങൾ ജ്യൂസാക്കി എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ അലോവരയുടെ ജെല്ലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ വൈറ്റമിനി ലാസ്റ്റ് ചേർത്താൽ മതി, അത് ഞാൻ എപ്പോഴാന്ന് പറയാം. ഇതിലേക്ക് 1 spoon ലെമൺ ജ്യൂസ് ഞാൻ ചേർക്കാൻ പോവുകയാണ്. 1 spoon ലെമൺ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട. ആദ്യം ഇവിടുത്തെ 1 spoon കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്തിരുന്നത്. അതുപോലെ നമുക്ക് ഇതിലേക്ക് 1 spoon വെളിച്ചെണ്ണയും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുകയാണ്, കേട്ടിട്ടില്ലേ എന്താ ചർമ്മത്തിന് തിളക്കം? ചന്ദ്രിക സോപ്പിലുള്ള വെളിച്ചെണ്ണയാണ്. അപ്പൊ നമ്മുടെ സോപ്പിലും നല്ല തിളക്കമുള്ള ചർമ്മം കിട്ടാൻ വേണ്ടി നമ്മൾ 1 spoon വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോപ്പ് ബേസ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുക്കാം. അപ്പൊ നമ്മള് നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് തിളക്കുന്നതനുസരിച്ച് നമ്മുടെ മെൽറ്റ് ആയിക്കൊണ്ടിരിപ്പുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റ് ആവണം, നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സോപ്പ് ബേസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും ചെറിയ ഒരു സോപ്പ് ബേസിനല്ലാട്ടോ 150 ആയത്. ഇതുപോലെ തന്നെ ഇത്രയും വലിപ്പത്തിൽ തന്നെയുള്ള ഒരു സോപ്പ് ബേസും കൂടെ എന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ വേറൊരു രീതിയിൽ സോപ്പ് ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്, അതിനാണ് അത്. അപ്പൊ ഇത് നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോഴാണ് നമ്മുടെ അലോവരയും നീം ലീഫും തുളസിയിലയും പനിക്കൂർക്ക ഇലയും കൂടെയുള്ള മിക്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ 1 spoon വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. വൈറ്റമിൻ ഇ ഇപ്പോൾ ചേർത്തിട്ടില്ല, അത് നമ്മൾ ചേർക്കും. അത് ചേർത്തും കാണിച്ചു തരാം. അപ്പൊ ഇത് നന്നായിട്ട് മെൽറ്റ് ആവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ സോപ്പ് ബേസ് അടിപൊളിയായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ നമ്മുടെ മിക്സ് എല്ലാം കൂടെ ചേർക്കുവാണ്. കണ്ടില്ലേ നല്ല കറക്റ്റ് നല്ല പച്ച കളർ, നമ്മുടെ ഈ ചന്ദ്രിക സോപ്പിന്റെ ഒക്കെ ഏകദേശം കളർ പോലെ ആയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ തീയൊക്കെ ഓഫ് ചെയ്യാം. ഒന്ന് പയ്യൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേട്ട് വൈറ്റമിൻ ഇ ഒരു സ്പൂൺ വൈറ്റമിൻ ഇയുടെ ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ സോപ്പ് ബേസ് മിക്സിലേക്ക് നമ്മൾ വൈറ്റമിൻ ഇയുടെ ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഒരു സ്പൂൺ മതി. പിന്നെ നിങ്ങളുടെ കയ്യിൽ ടീ ട്രീ ഓയിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യുക. ഒരുപാട് പിമ്പിൾസ് ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡ് എടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ലാട്ടോ. നമ്മുടെ പാത്രത്തില് ജസ്റ്റ് ഒന്ന് എണ്ണ തടവിയാൽ മതി. എണ്ണ തടവൊന്നും വിട്ടുപോരാൻ വേണ്ടിയാണ്. ഇതുണ്ടെങ്കിൽ എണ്ണയുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു തവി വെച്ച് നമുക്കിത് കോരി ഒഴിക്കാം. സോപ്പ് ബേസ് ഈ മോൾഡിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ മോൾഡിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രണ്ട് കോളം എന്തിനാ ഫ്രീ ആയിട്ട് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വേറൊരു സോപ്പും കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്, അതൊഴിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മൾ ഇതൊന്നും വേണമെന്നില്ല കേട്ടോ. ഇതുപോലെയുള്ള പാത്രത്തിൽ കുറച്ച് ഓയില് തടവിയതിന് ശേഷം അതിൽ ഒഴിച്ചു വെച്ചാലും മതി. ഇത് നമുക്ക് ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ലെമണിന്റെ തൊലി പൊടിച്ചെടുത്താണ്. വേണമെങ്കിൽ ഇതും കൂടെ നമുക്കൊന്ന് ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു സ്ക്രബ് പോലെ നമുക്ക് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം അത് നമുക്ക് ഈ തൊലി ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം നമുക്കിത് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമുക്ക് അടുത്ത സോപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഷിയ ബട്ടർ വെച്ചാണ്. അത് നമ്മൾ ഡ്രൈ സ്കിൻകാർക്കൊക്കെ ഒരുപാട് നല്ലതാണ്. ഇതൊരു ബ്യൂട്ടി സോപ്പ് കൂടിയാണ്. ആദ്യം ഉണ്ടാക്കിയ സോപ്പ് എല്ലാ ടൈപ്പ് സ്കിൻകാർക്കും നല്ലതാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കിൻകാർക്ക്, പിമ്പിൾസ് ആക്നെയൊക്കെ കൂടുതലുള്ളവർക്കാണ് നല്ലത്. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും. ഇപ്പൊ നമുക്ക് ഷിയ ബട്ടർ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷിയ ബട്ടർ സോപ്പ് ബേസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ ബ്യൂട്ടി സോപ്പിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നന്നായിട്ടങ്ങ് മെൽറ്റ് ആയിക്കോട്ടെ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഷിയ ബട്ടറിന് ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടട്ടെ. ഷിയ ബട്ടർ മെൽറ്റ് ആയി തുടങ്ങി, കുറച്ചും കൂടെ ഒന്ന് മെൽറ്റ് ആയി കിട്ടാണ്ട് ഒന്ന് രണ്ട് കഷ്ണവും കൂടെ മെൽറ്റ് ആവാൻ കിടപ്പുണ്ട്. അപ്പം അതും കൂടെ നന്നായിട്ട് നല്ല പാല് പോലെ ഇരിപ്പുണ്ട്. നല്ല പാല് കുറുക്കിയെടുത്ത പോലെ ഉണ്ട്. അപ്പൊ ഇന്ന് നന്നായിട്ട് ഈ സോപ്പ് ബേസ് മെൽറ്റ് ആയിക്കോട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഷിയ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കേട്ടിട്ടില്ലേ, രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളിന്റെ കാന്തിയും ഒത്തിണങ്ങിയ രാധാസ് ആയുർവേദ സോപ്പ് കേട്ടിട്ടില്ലേ. അപ്പൊ നമ്മള് രാമച്ചവും കസ്തൂരി മഞ്ഞളും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞളും ചന്ദനവും ഒത്തിണങ്ങി. അപ്പൊ ചന്ദനം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സ്പൂൺ ഓറഞ്ച് പീൽ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെയൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്തത്. കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്തു, രാമച്ചത്തിന്റെ പൊടി ആഡ് ചെയ്തു, ചന്ദനം ആഡ് ചെയ്തു, ഓറഞ്ച് പീൽ പൗഡർ ആഡ് ചെയ്തു. അപ്പൊ ഇതെല്ലാം നമുക്ക് ഷിയ ബട്ടർ സോപ്പ് ബേസിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ബ്യൂട്ടി സോപ്പിന്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ മോൾഡിലേക്ക് അതും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ സോപ്പ് ബേസിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ദിവസം ഇത് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കാം. അതിനുശേഷം എന്തായെന്ന് നോക്കാം. കണ്ടില്ലേ നമ്മൾ എത്ര ഈസി ആയിട്ട് സോപ്പ് ഉണ്ടാക്കി എടുത്തത്.
സോപ്പ് മോൾഡിൽ നിന്ന് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. സോപ്പ് മോൾഡാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമുണ്ട് കേട്ടോ ഇളക്കി എടുക്കാൻ. മറ്റേതാണെങ്കിൽ ഇത്തിരി ഓയിൽ പുരട്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കത്തി എന്തെങ്കിലും വെച്ച് വിടിയിപ്പിച്ചെടുക്കണം. മോൾഡാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വിടിയിപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോപ്പ് ബേസ് ഗ്ലിസറിൻ അടങ്ങിയ സോപ്പ് ബേസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഗ്ലിസറിൻ എല്ലാത്തരം സ്കിൻകാർക്കും ഉപയോഗിക്കാവുന്നതും സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമുക്ക് മൊത്തം ഒരു 7 സോപ്പ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ കാണിക്കാം, ആ മോൾഡിൽ വെച്ചുണ്ടാക്കിയ സോപ്പ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ട്, പല ഷേപ്പാണല്ലോ. പലതരത്തിലുള്ള മോൾഡ് കിട്ടൂട്ടോ, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം, ഒട്ടും കോസ്റ്റ്ലി അല്ല അതും. അപ്പോൾ നമ്മൾ ആ സോപ്പ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ സോപ്പ് കണ്ടോ എന്ത് ഭംഗിയായിട്ട് ഇരിക്കണെന്ന് നോക്കിയാൽ. മോൾഡിൽ വെച്ചുള്ള സോപ്പ് കാണാൻ നല്ല രസമാണ്. അതെ, ഇത് 1, 2, 3, 4, 5 ആ ഇതാണ് മോൾഡ് വെച്ച് നമ്മൾ ഉണ്ടാക്കിയത്. അല്ലാതെ നമ്മൾ പാത്രത്തിൽ വെച്ചതാണ് മറ്റേത്. അങ്ങനെ നമുക്ക് മൊത്തം 7 സോപ്പ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കണം. നമ്മൾ ഒട്ട് ഹാർഡല്ല കേട്ടോ ഈ സോപ്പ്. അപ്പം നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് ഇത് അലിഞ്ഞു ഇല്ലാതെയായി പോകുന്നു. അങ്ങനെയല്ല, നമ്മൾ വെള്ളം തൊടാതെ വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ലാത്ത ഉപയോഗിക്കാം. നമുക്ക് തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് തികച്ച് നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഇപ്പം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ സ്മെല്ല് മാത്രമാണ് ഈ സോപ്പിനുള്ളത്. വേണമെങ്കിൽ നമുക്ക് എസൻഷ്യൽ ഓയിൽ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലിലേക്ക് മാറ്റിയെടുക്കാം. അതും കൂടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. പിന്നെ അത് എസൻഷ്യൽ ഓയിലൊക്കെ അല്ലാതെ ചേർക്കുന്നത് ഇത് തികച്ച് നാച്ചുറൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് എസൻഷ്യൽ ഓയിൽ ചേർക്കാതിരുന്നേ. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയ സോപ്പ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നതാണ്. കണ്ടല്ലോ, അതെ നല്ല ഹാർട്ടിന്റെ ഷേപ്പ്, സ്ക്വയർ ഷേപ്പ്, നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ പറയാം. ഇത് നമ്മൾ എന്തൊക്കെയാണ് ചേർത്തുണ്ടാക്കിയെന്ന് ഓർക്കുന്നുണ്ടല്ലോ. ആര്യവേപ്പില ചേർത്തിട്ടുണ്ട്, തുളസി ഇല ചേർത്തിട്ടുണ്ട്, പനിക്കൂർക്ക ഇല ചേർത്തിട്ടുണ്ട്, അതുപോലെ വൈറ്റമിൻ ഇ ചേർത്തിട്ടുണ്ട്, ലെമൺ ചേർത്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ വരാതെ, വന്നിട്ട് കളയാവുന്ന ഉപരി ഇത് വരാതെ അതിനെ തടഞ്ഞു നിർത്തുന്നു. അതുപോലെ പിമ്പിൾസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു ഉണങ്ങാൻ ഈ നമ്മൾ പനിക്കൂർക്കയിലയൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തുളസിയില നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല യങ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് തുളസിയില. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും സ്കാറോ പാടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും മുറിവ് പറ്റിയതുണ്ടെങ്കിൽ ഇതൊക്കെ ഉണങ്ങുന്നതിനും ഒക്കെ ഈ സോപ്പ് സഹായിക്കുന്നുണ്ട്. ഒന്നും വരാതെയാണ് ഇത് തടഞ്ഞത്, വരുന്നത് പെട്ടെന്ന് ഉണക്കി കളയുവാനും അതുകൂടാതെ സ്കിന്നിൽ പിമ്പിൾസ് അതൊന്നും വരാതെ ഇത് പ്രിവെന്റ് ചെയ്യുന്നു നമുക്ക്. അതുപോലെ ഈ സോപ്പ് തികച്ചും ഞാൻ പറഞ്ഞല്ലോ ഇത് ബ്യൂട്ടി സോപ്പാണ്. അതായത് സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാൻ, സ്കിന്നിന് നല്ല തിളക്കം കിട്ടാൻ, എന്താ പറയുക, നമുക്ക് ഉള്ള കളറിനേക്കാൾ ഒന്നും കൂടെ നല്ല ബ്രൈറ്റൻ ചെയ്ത് കാണിക്കാൻ ഈ സോപ്പ് സഹായിക്കുന്നു. ഇത് നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം. സാധാരണ നമ്മളോട് പറയൂല്ലോ സോപ്പ് ഒരിക്കലും ഫേസ് വാഷ്, ഫേസിൽ എപ്പോഴും ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കണം സോപ്പ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ രണ്ട് സോപ്പ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്ന ഒന്നാണ്. ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇതാ നമ്മളാ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ ആ സ്മെല്ല് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിന് ലെമണിൻ്റെ ഒക്കെ ചെറിയ സ്മെല്ല് വരുന്നുണ്ട്. പക്ഷേ എസൻഷ്യൽ ഓയിലും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര നമ്മുടെ സാധാ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സോപ്പ് പോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും നല്ല സ്മെല്ലൊക്കെ ആയിട്ടിരിക്കും. ഇപ്പം സ്മെല്ല് അത്രയും ആ നമ്മൾ ആ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളുടെ സ്മെല്ലുള്ളൂ, അല്ലാതെ നമ്മൾ വാങ്ങുന്ന സോപ്പിൻ്റെ അതേ സ്മെല്ല് ഭയങ്കരമായ സ്മെല്ലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അത് ഭയങ്കര ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇതൊന്നും മെനക്കേടല്ല കേട്ടോ. നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നിന്ന് സോപ്പ് ബേസ് വാങ്ങുക, അതിലൊരു കാര്യം ശ്രദ്ധിക്കുക, ഗ്ലിസറിൻ അടങ്ങിയത് വാങ്ങുക. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് സെപ്പറേറ്റ് ആയിട്ട് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ട വരും. ഇപ്പം നമുക്ക് 150 rupees നമുക്കൊരു 7 സോപ്പാണ് കിട്ടിയത്. നമുക്ക് വേറെ ഒന്നും അതിൻ്റെ അകത്ത് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങി ഉപയോഗിക്കേണ്ട സാധനങ്ങളൊന്നും വന്നിട്ടില്ല. തികച്ചും നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിൽ നമ്മൾ സോപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഇതിന് പതയുണ്ടോയെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇല്ലുണ്ടല്ലോ, ഞാൻ ഈ സോപ്പ് കയ്യെ പിടിച്ചോണ്ടിരുന്നില്ല, അപ്പം എൻ്റെ കൈ ഇങ്ങനെ ചെറുതായിട്ട് വേർത്തേ. അപ്പോൾ അതേ ശരിക്കും നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ വെള്ളം തൊട്ടിട്ടില്ല കേട്ടോ, സത്യമായിട്ട് പറയാം. അതെ, ഇത് വെള്ളം തൊടാതെ ഞാൻ ദേ എടുത്തതാണ്. അതെ, ഒട്ടും ഇതിൻ്റെ അകത്ത് ഓയിലൊന്നും ഇല്ല കേട്ടോ. അതെ, ഇത് നോക്കിയേ, നല്ല പതയാണ് കേട്ടോ ഇതിന്. കണ്ടോ നന്നായിട്ട് പതഞ്ഞു. എൻ്റെ കയ്യിൽ കുറച്ച് വേർത്തായിരുന്നു കൈ, ഇത് ആ വേർപ്പിലാണ് ഈ സോപ്പ് ഇത്രയും പതഞ്ഞത്. രണ്ട് സോപ്പും ഇത് എന്താ പറയുക, അത്രയും നല്ല നന്നായിട്ട് പതയുണ്ട്. നിങ്ങൾ എസൻഷ്യൽ ഓയിലും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതിന് നല്ല സ്മെല്ലും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആകും.
ഇപ്പൊ സ്മെല്ല് അത്രയും ഞാൻ പറയല്ലേ അത്രയും നല്ലൊരു സ്മെല്ല്, അന്ന് ചീത്ത സ്മെല്ല് എന്നല്ല അർത്ഥം, നമ്മുടെ സാധാ നമ്മൾ വാങ്ങുന്ന സോപ്പിന്റെ സ്മെല്ലിലേക്കായില്ല. പക്ഷെ ഇതിന്റെ പത ഇനി ഞാൻ വെള്ളം തൊട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അതുപോലെ പതഞ്ഞിട്ടുണ്ടതേ, ശരിക്കും നല്ല പദം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പൊ നമുക്ക് ട്രാൻസ്പെറന്റ് ആയ അടുത്ത സോപ്പ് എങ്ങനെ ഉണ്ടാക്കാന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി, നമസ്കാരം.